ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും രാജ് ഇലക്ട്രോണിക്സിൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് DC-to-DC SMPS ആണ്. നമ്മൾ ഇൻപുട്ട് വോൾട്ട് 12 volt ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡുവൽ സപ്ലൈ ആക്കി കിട്ടുന്ന ഒരു DC-to-DC SMPS. വേവ് ഓഡിയോസ് എന്ന കമ്പനിയാണ് ഈ ഒരു DC-to-DC SMPS പുറത്തിറക്കിയിരിക്കുന്നത്. വേവ് ഓഡിയോസിൻ്റെ ഈ ഒരു SMPS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 35035 ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതുപോലെ ഇൻപുട്ട് വോൾട്ടേജ് 12 volt ഇൻപുട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് 35035. ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലായിട്ട് യൂസ് ചെയ്തിരുന്ന കപ്പാസിറ്റർ കെൽട്രോണിൻ്റെ 2250 volt രണ്ട് കപ്പാസിറ്ററാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിലായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലെ ഡയോഡ് അൾട്രാ ഫാസ്റ്റ് റിക്കവറി ഡയോഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. BYQ28E എന്ന കപ്പാസിറ്ററാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഓരോ ഡയോഡിനും 10 ആമ്പിയർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് BYQ28E. NXP ഒറിജിനൽ റെക്ടിഫയർ ഡയോഡ് തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലായിട്ട് അവർ 2 LEDs ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു SMPS വർക്കിംഗ് ആണോ അല്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള 2 ഇൻഡിക്കേറ്ററായിട്ട് അവർ 2 LEDs അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു SMPS നമ്മൾ കണക്ട് ചെയ്താൽ അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു LED ലൈറ്റ് ആവും. അതുപോലെ ഈ ഭാഗത്താണ് അതിൻ്റെ 12 volt പോസിറ്റീവ് ഇൻപുട്ടും അതിൻ്റെ നെഗറ്റീവ് ഇൻപുട്ട് ഈ ഒരു ഹീറ്റ്സിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ ചെയ്യാനുള്ള പാഡ് ഇട്ടിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ഇൻപുട്ട് ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു SMPS വർക്ക് ആയുള്ളൂ. ഈ ഒരു SMPS നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തിടുകയാണ്. നമ്മളൊരു 2.5 mm വയർ ഉപയോഗിച്ചാണ് നമുക്കിതിലേക്ക് കൊടുക്കേണ്ടത്. അത്രയും MM ഉള്ള വയർ കൊടുത്താലേ നമുക്ക് ഔട്ട്പുട്ടിലെ ആമ്പിയർ കറക്റ്റ് കിട്ടുകയുള്ളൂ. കൂടാതെ ഇത് നിർമ്മിച്ചിരിക്കുന്ന ടൊറോയിഡ് കോറിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിച്ചിരുന്ന ടൊറോയിഡ് കോറാണ്. യൂസ് ചെയ്തിരിക്കുന്ന വയറ് നല്ല ക്വാളിറ്റി ഉള്ള കോപ്പർ തന്നെയാണ്, തിക്നെസ്സുള്ള കോപ്പർ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വൈൻഡിങ് എല്ലാം നല്ല പെർഫെക്റ്റോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റർ എല്ലാം MFR റെസിസ്റ്ററാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കപ്പാസിറ്റർ, മുഴുവൻ കപ്പാസിറ്ററും കെൽട്രോൺ കപ്പാസിറ്ററാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം എടുത്താണ് അവർ ഈ ഒരു ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡിന് അത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്. കൂടാതെ ഇതിൻ്റെ PWM സെക്ഷൻ IC ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് K3525 IC ആണ്. ഇതിൻ്റെ PWM സെക്ഷൻ IC ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ON Series IC ആണ്, K3525 IC. അതുപോലെ നമ്മൾ ഇതിൻ്റെ പവർ MOSFET ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് P55N06 എന്ന 4 MOSFET ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ST ഒറിജിനൽ MOSFET തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ മോസ്ഫെറ്റിനും 55 ആമ്പിയർ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ 4 MOSFET ആണ് ഈ ഒരു ബോർഡിന് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ടിലെ മോസ്ഫെറ്റ് ഏതായാലും അതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ചായിരുന്നു നമുക്ക് ഔട്ട്പുട്ടിലെ ആമ്പിയറും വോൾട്ടേജും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇൻപുട്ടിലെ നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു മോസ്ഫെറ്റും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഇൻപുട്ട് DC ഇൻപുട്ട് ഭാഗത്തായിട്ട് തന്നെ അവർ 4725 volt ഒരു കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കിലെ ട്രാക്കിൻ്റെ തിക്നെസ്സൊക്കെ നോക്കുക, നല്ല തിക്നെസ്സോട് കൂടിയും നല്ല വലിപ്പമുള്ള പാഡാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഭാഗത്ത് നല്ല പവർ ഹാൻഡിൽ ചെയ്യുന്ന, നല്ല ആമ്പിയർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു PCB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു PCBയുടെ മെറ്റീരിയലാണ് FR4 ഗ്ലാസ് ഓപ്പോക്സി ആണ് ഈ ഒരു PCB നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ടൊറോയിഡിനെ നമുക്ക് കണ്ടാൽ അറിയാം, നല്ല പെർഫെക്റ്റോട് കൂടിയാണ് അവർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല അടക്കമുള്ളൊരു വൈൻഡിങ് ആണ്. കൂടാതെ എല്ലാം നല്ല ഉറപ്പോട് കൂടിയാണ് അവർ സോൾഡറിങ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഇളകി പോകത്തില്ല, നല്ല ഉറപ്പോട് കൂടിയാണ് അവർ സോൾഡറിങ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേക്കിങ്ങിൽ അവർ നല്ല ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. കാരണം എല്ലാം വളരെ പെർഫെക്റ്റായിട്ടാണ് അവർ സോൾഡറിങ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് ഇതിൻ്റെ വോൾട്ടേജും മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷനും ഔട്ട്പുട്ട് കണക്ഷൻ്റെ വയറുകളെല്ലാം സോൾഡർ ചെയ്തു. ഇൻപുട്ട് സെക്ഷനിലെ നെഗറ്റീവ് പോസിറ്റീവ് സോൾഡ് ചെയ്തു. അതുപോലെ സ്വിച്ചും നമ്മൾ ഇതിന് കണക്ട് ചെയ്തു. സ്വിച്ചിൻ്റെ വയറിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഭാഗം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതുപോലെ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ. ബ്ലാക്ക് വയർ നെഗറ്റീവ് വോൾട്ടും യെല്ലോ വയർ 0 volt അതുപോലെ റെഡ് വയർ പോസിറ്റീവ് വോൾട്ടാണ് ഔട്ട്പുട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് ഭാഗത്ത് കണക്ട് ചെയ്യുന്ന വയറ് മിനിമം നമ്മൾ 2.5 mm വയർ തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോർഡ് അത്രത്തോളം ആമ്പിയർ എടുക്കുകയുള്ളൂ.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒരിക്കലും മാറാൻ പാടില്ല. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഒരിക്കലും നെഗറ്റീവും പോസിറ്റീവും മാറാൻ പാടില്ല. അങ്ങനെ മാറിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ SMBS കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഇതിന് പോസിറ്റീവില് നമ്മളൊരു ഫ്യൂസും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 12.59 വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു SMBS ഓൺ ചെയ്യാം. നമ്മൾ നേരത്തെ സോൾഡറിങ് ചെയ്ത് വെച്ച ആ ഒരു സ്വിച്ച്, ആ സ്വിച്ച് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു SMBSലെ 2 LED തെളിയുന്നതായിട്ട് കാണാം. ഒരു റെഡ് LED അതുപോലെ ഒരു ഗ്രീൻ LED നമുക്ക് ഈ ഒരു SMBSൽ തെളിയുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഗ്രീൻ LED വരുന്ന ഭാഗം നെഗറ്റീവും റെഡ് LED വരുന്ന ഭാഗം പോസിറ്റീവ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മളിപ്പോൾ നേരത്തെ യെല്ലോ വയറ് അത് 0 വോൾട്ട് മീൻസ് ഗ്രൗണ്ട് വോൾട്ടായിട്ടും, അതുപോലെ ബാക്കി വരുന്ന 2 വയറ് ബ്ലാക്ക് ആൻഡ് റെഡ് വയർ, നെഗറ്റീവ് വോൾട്ട് ആൻഡ് പോസിറ്റീവ് വോൾട്ട്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ പോസിറ്റീവ് വോൾട്ടേജ് ഈ 34.77 വോൾട്ടും അതുപോലെ നെഗറ്റീവും സെയിം വോൾട്ട് തന്നെ വരുന്നത്, 34.79 വോൾട്ടാണ് നെഗറ്റീവും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം മാക്രോ ആയിട്ട് വോൾട്ടേജ് തന്നെയാണ് വരുന്നത്, 35.035 SMBS ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഏകദേശം നല്ല വോൾട്ടേജിന് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നല്ലൊരു SMBS തന്നെയാണ് ഈ ഒരു SMBS എന്ന് പറയുന്നത്. കാരണം എല്ലാ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി PCB ആയാലും ടൊറൈഡ് ആയാലും IC ആയാലും MOSFET ആയാലും എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ഒരു SMBS നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങൾക്ക് ഏതൊരു SMBS വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ വഴി ഈ ഒരു SMBS അയച്ചു തന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ടൈപ്പിലുള്ള SMBS ആണ്, മീൻസ് ടൊറൈഡ് ഈ ഒരു മോഡലിൽ എത്ര വോൾട്ടേജുള്ള SMBS വേണമെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വൈൻഡ് ചെയ്ത് തരും, നിർമ്മിച്ച് തരും. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ, വാട്സപ്പ് ആയി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ SMBS നിർമ്മിച്ച് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് കാണേ. ഗുഡ് ബൈ, ഇറ്റ്സ് മീ ഷാജു ഫ്രം രാജ് ഇലക്ട്രോണിക്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.